കോഴിക്കോട് ജല അതോറിറ്റി ജീവനക്കാരെ മൺവെട്ടികൊണ്ട് ആക്രമിച്ചതായി പരാതി. കുടിശ്ശികയായ വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കാൻ പോയപ്പോൾ മർദ്ദനമേറ്റെന്നാണ് പരാതി. ജീവനക്കാരുടെ പരാതിയിൽ മൂഴിക്കൽ സ്വദേശി ഷമീറിനെ ചേവായൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഈ സംഭവം ഉണ്ടായത്. ഒരു വർഷത്തിലേറെയായി കുടിശ്ശികയായ വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കാൻ പോയപ്പോഴാണ് മൂഴിക്കലിലെ ഒരു വീട്ടിൽ വെച്ച് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. അതായത് സുമേഷ്, മോഹൻ എന്നീ രണ്ട് ജല അതോറിറ്റി ഉദ്യോഗസ്ഥരെ ആ വീട്ടിലുണ്ടായിരുന്ന ഷമീർ എന്നയാൾ മൺവെട്ടിക്കൊണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു, തലയ്ക്ക് വെട്ടാൻ ശ്രമിക്കുകയായിരുന്നു. ഈ സമയത്ത് ഉദ്യോഗസ്ഥർ അവരെ തടയുകയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് തലയ്ക്ക് വെട്ടേൽക്കാതെ രക്ഷപ്പെട്ടതെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ പരിക്കേറ്റ ഉദ്യോഗസ്ഥർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. സുമേഷ്, എന്താണ് ഇന്നുണ്ടായത്? ഞങ്ങൾ ഒരു വർഷത്തോളമായിട്ട് കുടിശ്ശിക ഉള്ള കണക്ഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോയി. അപ്പം കണക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞതിന് ശേഷം മീറ്റർ അവിടെ ഏൽപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അത് മീറ്റർ ഏൽപ്പിച്ച് കഴിഞ്ഞപ്പം അവിടെയുള്ള ഒരു ആൾ പുറത്തേക്ക് വന്നു. ഞങ്ങളെന്താ ചെയ്തതെന്ന് ചോദിച്ച് കട്ട് ചെയ്ത് മീറ്റർ കട്ട് ചെയ്തതെന്ന് പറഞ്ഞ സമയത്ത് ഇവർ ഒരു മൺവെട്ടി എടുത്ത് നമ്മളെ നേരെ വീശി. അപ്പോൾ ഞാൻ കൈകൊണ്ട് തട്ടിയപ്പം എൻ്റെ കൈക്ക് ഒരു മുറി പറ്റിയിരുന്നു. ഇപ്പോൾ കൂടെ ഉള്ള ഇവരെ തള്ളി അങ്ങനെ റോഡിന് താഴോട്ട് വിടുകയും ചെയ്തു. ാണ് അവിടെ ഉണ്ടായത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ വണ്ടി സ്റ്റാർട്ടാക്കി വേഗം അവിടെ നിന്ന് പോകുവായിരുന്നു. കൈക്ക് സാരമായ പരിക്കേറ്റോ? ആ, കുറച്ച് മുറിവുണ്ട്, ചെറിയൊരു മുറിവായിട്ട് കാണുന്നുണ്ട്. മൺവെട്ടി ഇങ്ങനെ തട്ടിയ മുറിവായിട്ട്. തടഞ്ഞില്ലായിരുന്നെങ്കിൽ വെട്ട് തലക്ക് കൊള്ളണ്ടായിരുന്നു. മോഹനൻ എന്ന മറ്റൊരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്താണ് നിങ്ങൾക്ക് നേരെ ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായത്? എന്നെ പിടിച്ച് മേലിന്ന് താഴോട്ട് തള്ളിയിട്ടതാണ്. എൻ്റെ ഈ കൈക്കും എൻ്റെ ബാക്കും. ഒരു വർഷത്തിലേറെയായി കുടിശ്ശികയുള്ള കണക്ഷനാണോ? അതെ, കുടിശ്ശിക വന്ന കണക്ഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സാറിനെ കൂടെ പോയത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം അവിടെ ഉണ്ടായിരുന്നോ നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യാൻ പോയ സമയത്ത്? അന്നേരം അവര് അവിടെ ഒരു ഉമ്മയും ഒരു മോളും അവരോട് കാര്യം പറഞ്ഞു. അപ്പൊ അവര് മൺവെട്ടിക്കൊണ്ട് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചതായിരുന്നു പരാതി. അവരുടെ പ്രതികരണങ്ങളായിരുന്നു ഇപ്പോൾ കണ്ടത്. മുഹമ്മദ് ഷംസീർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. മലപ്പുറം തേഞ്ഞിപ്പാലത്ത് ഇതര സംസ്ഥാന തൊഴിലാളി കുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. പള്ളിക്കൽ അമ്പലവളപ്പിലെ 6-ാം ക്ലാസ്സുകാരനെയാണ് ഇതര സംസ്ഥാന തൊഴിലാളി ക്രൂരമായി മർദ്ദിച്ചത്. പരിക്കേറ്റ വിദ്യാർത്ഥി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഈ മാസം 1-ാം തീയതിയാണ് പള്ളിക്കൽ അമ്പലവളപ്പിൽ സുനിൽകുമാറിന്റെയും വസന്തിയുടെയും മകൻ അശ്വിന് മർദ്ദനമേറ്റത്. 6-ാം ക്ലാസ്സുകാരനായ കുട്ടി ഉരുട്ടിക്കളിച്ച ടയർ ദേഹത്ത് തട്ടിയെന്ന് പറഞ്ഞാണ് മർദ്ദിച്ചത്. ആദ്യം ഫറൂഖിലെ സ്വകാര്യ ആശുപത്രിയിലാണ് കുട്ടിയെ പ്രവേശിപ്പിച്ചത്. കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റതിനാൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഉത്തർപ്രദേശ് സ്വദേശിയായ സൽമാനാണ് കുട്ടിയെ മർദ്ദിച്ചത്. ഇന്നലെയാണ് തേഞ്ഞിപ്പാലം പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തത്. ബാലാവകാശ കമ്മീഷനും കേസെടുത്തു. മീഡിയ വൺ മലപ്പുറം.